ഏതായാലും ചിന്തൻ ശിബിരമൊക്കെ നടത്തി വളരെ വിദഗ്ധമായ രീതിയിൽ പരിശീലനമൊക്കെ കൊടുത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇപ്പം വളരെ സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംശയമുള്ളത്, പലതും പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ കളരിപ്പയറ്റ്, അടിതട, ജൂഡോ, കുങ്ഫു, കരാട്ടെ തുടങ്ങിയ കലകളും പഠിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സംശയം. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, തലസ്ഥാന ജില്ലയിൽ തന്നെ വിളനാട് നടന്നൊരു സംഭവമാണ്. അവിടെ പഞ്ചായത്തിൻ്റെ ഒരു പരിപാടി നടക്കുകയാണ്. അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലിഫ്റ്റ് സ്ഥാപിച്ചതിൻ്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നടത്തുന്നത് കോൺഗ്രസ്സുകാരൻ തന്നെയായ എം പി അടൂർ പ്രകാശുമായിരുന്നു. അതിനാൽ അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് നിൽക്കുന്ന വേളയിലാണ് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം വള്ളനാട് ശശിയും അവിടുത്തെ വള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ശ്രീകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ്, ഇവർ തമ്മിൽ പക്ഷേ എന്തോ ഏറ്റുമുട്ടലിലാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഏറ്റുമുട്ടി. ഇതിനിടയിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഒരു വനിതയാണ്. വനിതയോടും ഇദ്ദേഹം അത്ര നല്ല ഭാഷയിലല്ല സംസാരിച്ചതെന്ന് പറയപ്പെടുന്നു. വള്ളനാട് ശശിയത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. എന്തായാലും ഇതിൻ്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് നടന്നത് പോരിഞ്ഞാടിയായിരുന്നു. അനിയനും ചേട്ടനും പിടിച്ചു മാറ്റാൻ വന്നവരും എല്ലാവരും കൂടെ, നമ്മളെ ഏതാണ്ട് ചില തമാശ സിനിമകളുടെ ഏതാണ്ട് അവസാന രംഗത്തൊക്കെ കാണും പോലെയുള്ള കൂട്ടയാടിയും ഓട്ടവും ബഹളമായിരുന്നു. ഏതായാലും ഈ തക്കം നോക്കി അടൂർ പ്രകാശ് എം പി സ്ഥലത്തു നിന്ന് എസ്കേപ്പായി. അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ തല്ല് എം പിക്കും കിട്ടുമായിരുന്നു. ഏതായാലും അദ്ദേഹം രക്ഷപ്പെട്ടു. നമുക്കറിയാം നേരത്തെ ഇത്തരത്തിലുള്ള ഈ വള്ളനാട് ശശി നേരത്തെ ചില വിഷയങ്ങളുണ്ടാക്കിയിരുന്നു. നേരത്തെ കുറച്ചാൾ മുമ്പ് അദ്ദേഹം നടത്തിയൊരു പരാക്രമം വലിയൊരു വാർത്തയായിരുന്നു. കാരണം അവിടെ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് ശിലാഫലകം സ്ഥാപിച്ചിരുന്നു. ഈ ശിലാഫലകത്തിൽ സ്വന്തം പേരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുറ്റികയുമായി എത്തി അദ്ദേഹം അവിടെ എന്നുകൊണ്ട് ഈ ശിലാഫലകം മൊത്തത്തിൽ തല്ലിപ്പൊട്ടിക്കുകയായിരുന്നു. ഇത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു. കേസൊക്കെ സാധാരണമാണ്, രാഷ്ട്രീയക്കാരുടെ പേരിൽ കേസെടുത്തത് സംഭവിക്കുമെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ എന്തായാലും ഇത് സുധാകരൻജിയുടെ ഓഫീസിൻ്റെ മൂക്കിൻ്റെ താഴെ നടക്കുന്ന പരിപാടിയാണ്. ഇത് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കാരണം ഈ അടൂർ പ്രകാശ് എം പിക്ക് തല്ലുകിട്ടാതെ രക്ഷപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതുവഴി വെക്കാണ്. അതല്ലെങ്കിൽ എം പിക്കും തല്ല് കിട്ടുമായിരുന്നു. ഇവർ രണ്ട് സഹോദരന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കുടുംബ സ്വത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടല്ല, എന്തോ രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു. അനിയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ്, ചേട്ടൻ ജില്ലാ പഞ്ചായത്ത് അംഗം, അവിടെ വനിതാ സംവരണമായിട്ട് ഒരു വനിതയാണ് അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്. അപ്പോൾ ഈ നേരത്തെയും ഇദ്ദേഹം ഇത്തരത്തിൽ ചില അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ സ്വന്തം പാർട്ടിക്കാർക്ക് നേരെയായിരുന്നു എന്നുള്ളതാണ് അതിലേറെ തമാശ. അപ്പോൾ എന്തായാലും ഇനി മുതൽ ചിന്തൻ ശിബിറൊക്കെ നടക്കുമ്പോൾ അവിടെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് വനിതകൾക്ക്, ഈ കളരിപ്പയറ്റ്, കെ സുധാകരൻ മലബാറുകാരനായതുകൊണ്ട് കടത്തനാടൻ കളരി ഗുരുക്കള വേണമെങ്കിൽ കുറച്ചുപേരെ കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലെയും നേതാക്കൾക്കും പ്രത്യേകിച്ച് വനിതകൾക്കൊക്കെ തന്നെ കളരിപ്പയറ്റിൽ, കളരി അഭ്യാസത്തിൽ പരിശീലനം കൊടുക്കുന്നത് തെറ്റില്ല. ഒപ്പം കരാട്ടെ, കുങ്ഫു ഇതിലെല്ലാം പഠിപ്പിച്ചിട്ട് വേണം ഇനി ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകേണ്ടത് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇവിടെ ചെയ്തത്. ഏതായാലും ഇത്തരത്തിലുള്ള ഈ കൂട്ടായി, ഇത് പാർട്ടി ഒരു കേഡർ പാർട്ടിയായി മാറുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു 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 ഡ്രസ് റിഹേഴ്സലായിരുന്നോ എന്നാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നടപടിയൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ ഏത് ഗ്രൂപ്പുകാരാണെന്ന് നമുക്കറിയില്ല. ഓരോ ഗ്രൂപ്പിൻ്റെ നേതാക്കൾ അതാത് ഗ്രൂപ്പുകാരെ സംരക്ഷിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. ഏതായാലും കഴിഞ്ഞ ദിവസം കെ സുധാകരൻ സി പി എമ്മിലെ പെൺകുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു, നിങ്ങൾ വളരെ സൂക്ഷിക്കണം, നിങ്ങൾ ചുറ്റും നിൽക്കുന്ന സി പി എംകാരെല്ലാം രാക്ഷസന്മാരാണ്, അപകടകാരികളാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം സ്വന്തം പാർട്ടിയിലെ അവിടുത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇപ്പം അവർ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത് അവരുടെ ഭാഗ്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന പൊരിഞ്ഞ തല്ലിനിടയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ വനിതകൾക്ക് ലഭിക്കുന്ന, അവരുടെ വനിത പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന പഞ്ചായത്തിലാണ് ഈ രണ്ട് നേതാക്കന്മാരും തമ്മിൽ പൊരിഞ്ഞ സ്റ്റണ്ട് നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷർട്ട് വലിച്ചു കയറുന്ന ഉൾപ്പെടെയുള്ള, നമ്മൾ സിനിമയിൽ കാണും പോലെയുള്ള പല തമാശരംഗങ്ങളും അവിടെ നടന്നു എന്നാണ് മാധ്യമങ്ങളിൽ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനി മുതൽ എല്ലാ പരിശീലന ക്യാമ്പ് നടക്കുമ്പോഴും അവിടെ ഇത്തരത്തിലുള്ള കളരി പരിശീലനം കൂടെ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും.